ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നൂലപ്പത്തിൻ്റെയും അതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള വെജ് കുറുമയുടെയും റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത്. നൂലപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി, ചെറിയ കുട്ടികൾക്ക് പോലും പീച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് പിന്നെ വാട്ടിയെടുക്കൊന്നും, പൊടി വാട്ടിയെടുക്കൊന്നും വേണ്ട. വളരെ ടേസ്റ്റോടു കൂടി നമുക്കിതേ നൂലപ്പവും ഈ വെജ് കുറുമയും തയ്യാറാക്കാം. വെജ് കുറുമ ഞാനുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം, പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ഗീ റോസ്റ്റിലേക്കൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കുറുമയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് ഉണ്ട്. ആദ്യം നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടി ഒരു 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു 8 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും വേണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം. ആദ്യം നമ്മൾ കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് നൂലപ്പം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും 1 സ്പൂണ് നെയ്യും നമ്മൾ ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള നമുക്ക് ആദ്യം അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ചതച്ചെടുത്തുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഇത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടുതൽ അളവിനനുസരിച്ച് നമ്മൾ സാധനം കൂടുതൽ എടുക്കണം കേട്ടോ. നമ്മൾ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു പട്ട പൊട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അത് വളരെ കുറച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതേ അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളകൊക്കെ വന്ന് ശരിക്ക് വഴറ്റി, അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റി, അതിലേക്ക് ഗ്രീൻ പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അതിട്ടിട്ടുണ്ട്. വലിയൊരു ഉരുളക്കിഴങ്ങും 2-3 ചെറിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ശരിക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. ആദ്യം നമ്മൾ മിക്സി ചതച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറത്തെ വെള്ളം അങ്ങനെ നമ്മൾ ചുഴറ്റി പാർന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നൂലപ്പം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് ഞാൻ ചോറ് വെച്ചിട്ടാണ് നൂലപ്പം ഉണ്ടാക്കുന്നത്. ചോറ് വെച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ളത് വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പീച്ചാൻ ഇത് മറ്റത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ. എനിക്കൊരിക്കലും ഏറ്റവും എളുപ്പമായി തോന്നുന്ന ഒന്നാണ് നൂലപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ ചോറ് തലേ ദിവസത്തെ ചോറ് നല്ല ചോറായിരിക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അരക്കുന്ന സമയത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം പൊടി വേണം, ആ പൊടി നമ്മൾ എടുത്തതിന് ശേഷം മാത്രം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ അരച്ച മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. നമുക്ക് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ച് ഞാൻ പിടി അങ്ങനത്തതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് നോമ്പിനൊക്കെ അധികം പിടി ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്പം പൊടിയും ചോറൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്നും കൂടി കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന അച്ച് പാത്രങ്ങൾ, നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഈ തട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊടിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പരട്ടി കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് നമ്മൾ പരട്ടി കൊടുക്കുന്നത്. അച്ചിയിലൊക്കെ നമുക്ക് ശരിക്ക് പരട്ടി കൊടുക്കാം. ഇതിൻ്റെ ചില്ല് കണ്ടോ, ഇത് ചെമ്പിൻ്റെ ചില്ലാണ് കേട്ടോ. ചെമ്പിൻ്റെ അച്ചിയിലുള്ള ചില്ലാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഓട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് മുറിച്ച് ഇതിന് പാകമാക്കി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതേ കുറേശ്ശെ നമുക്ക് അച്ചിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പൊടി. നല്ല ഇതാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്ക് ചില ആളുകൾക്ക് തോന്നും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ തോന്നും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അധികം പേരിപ്പോൾ ചോറ് കൂട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. നമ്മൾ എളുപ്പമാണ് അത്. ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് വേഗം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, ഏത് പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതേ ഇങ്ങനെ പിന്നെ തട്ടിലേക്ക് വളരെ നൈസായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. പീച്ച് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് പോലും പീച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് പീച്ചെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ മറ്റു രീതിയിൽ വാട്ടിയെടുക്കുന്ന രീതി ഞാൻ മുന്നേ കാണിച്ചതാണ്. അപ്പോൾ അതും എളുപ്പം തന്നെയാണ്. ഞാൻ ആ രീതിയിലാണ് അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ നൈസായിട്ടുള്ള നല്ല പിന്നെ കനം കുറഞ്ഞ അപ്പം നമുക്കിങ്ങനെ ഇതേ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. തട്ടിലും വീട്ടിൽ തട്ടി ഇതുപോലത്തെ പരന്ന തട്ടിലും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തട്ടിലൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിതേ ഇത് നാല് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്ന് തട്ടേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊന്ന് മുറിച്ചതാണ്, എൻ്റെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇത് കൊള്ളാത്തത് കൊണ്ട് ഒരു ഭാഗം ഞാൻ മുറിച്ചൊഴിവാക്കിയതായിരുന്നു കേട്ടോ. നാല് തട്ടും നാല് ഇതുണ്ട് പ്ലേറ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു പ്ലേറ്റത്തേത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ വെച്ച് കുറേ ഇട്ട് കൊടുത്താൽ അത് ഒന്ന് മണപ്പിച്ചാൽ അതൊരു ടേസ്റ്റാണ്. തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്നതും തേങ്ങ ഇടാത്ത നമ്മൾ ചേർക്കാതെ ഉണ്ടാക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ രുചിക്കൊക്കെ. എനിക്ക് എപ്പോഴും തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാൻ തന്നെയാണ് ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തട്ടത്തു നിന്ന് മറ്റു തട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മേലെ തട്ടിലാകുമ്പം പിന്നെ അങ്ങ് തട്ടി തട്ടുമൊന്നുമില്ല, അപ്പോൾ സുഖമാണ് നമുക്ക്. പിന്നെ ഒട്ടി പിടിക്കുമൊന്നുമില്ല കേട്ടോ. നമുക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം, നല്ല എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാനും പറ്റും. നമ്മളിതേ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചെമ്പിലേക്ക് അങ്ങ് ഇറക്കി വെച്ചെടുത്ത് പിന്നെ വേവിച്ചെടുക്കാം. അധികം ടൈമൊന്നും വേണ്ട, ഒരു എട്ടോ പത്ത് മിനിറ്റിൻ്റെ താഴെയായിട്ട് മതി കേട്ടോ. ഞാൻ സമയം നോക്കാറില്ല, അതാണ്. നമ്മളൊരു സുമാർ വെച്ചങ്ങ് എടുക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടും ഉണ്ടാകും. അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ അതേ അത് വേവുന്ന സമയം നമ്മൾ പിന്നെ കുറുമയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. വളരെ കുറച്ച് തേങ്ങ അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വേറൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല, തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നൂലപ്പം വെന്തിട്ടുണ്ടേ, നല്ലതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേ നമ്മൾ ആദ്യം അട്ടിക്കിട്ടതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ കിട്ടുകയും ചെയ്യും, അടർത്തി എടുക്കുകയും ചെയ്യും. നല്ല സുഖമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ള നമ്മൾ അന്നില്ലെങ്കിൽ തേങ്ങാപ്പാലെടുക്കും, അല്ലെങ്കിൽ പിന്നെ എന്താണ് കുറുമക്കറി എടുക്കും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആദ്യം നാല് അഞ്ചോ വിസിലൊക്കെ അടിക്കും, പിന്നെ നമ്മൾ ചെറിയ തീലങ്ങ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നന്നായി അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് മിക്സി ഒന്ന് ചുഴറ്റി പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം, പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബബായ്, അസ്സലാമു അലൈക്കും.